നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. യുവ സുന്ദരിമാരുടെ ദുരൂഹ മരണത്തിൽ പുതിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. നാളുകൾ മുന്നോട്ട് പോകുന്നതല്ലാതെ കേസിൽ ഇതുവരെയും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അപകട മരണമല്ല അത്, ഒരു കൊലപാതകമാണെങ്കിൽ കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കി നൽകുകയാണ് പോലീസ് എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പെൺകുട്ടികളുടെ വീട്ടുകാരും പരാതികളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. വാഹന അപകടത്തിൽ മോഡലുകൾ മരണപ്പെട്ട കേസിലെ പുതിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, സുപ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് കായലിൽ നിന്നും കിട്ടിയതായും, എന്നാൽ ഇത് തിരികെ കായലിൽ തന്നെ ഇട്ടെന്നും മത്സ്യത്തൊഴിലാളി മൊഴി നൽകിയതായി പോലീസ് പറയുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ഇടക്കൊച്ചി കണ്ണങ്കാട്ട് പാലത്തിന് സമീപം കായലിൽ മീൻ പിടിച്ച വെള്ളക്കാരനാണ് ഹാർഡ് ഡിസ്ക് ലഭിച്ചത്. എന്നാൽ ഇത് തിരിച്ചറിയാനാകാതെ പോയ മീൻപിടുത്തക്കാരൻ ഹാർഡ് ഡിസ്ക് വീണ്ടും കായലിലേക്ക് തള്ളുകയായിരുന്നു. ഇതോടെ കായലിൽ തള്ളിയ ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. പോലീസ് ഇപ്പോൾ ഇയാൾക്ക് ഹാർഡ് ഡിസ്കിന്റെ ചിത്രം കാണിച്ചതോടെ ഇയാളിത് തിരിച്ചറിഞ്ഞതായും വാർത്തകൾ പുറത്തെത്തിയിട്ടുണ്ട്. ഡി ജെ പാർട്ടി നടന്ന നമ്പർ 18 ഹോട്ടലിലെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്ന ഹാർഡ് ഡിസ്ക് തിങ്കളാഴ്ചയായിരുന്നു മീൻപിടുത്തക്കാരൻ്റെ വലയിൽ കുടുങ്ങിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഇയാൾ തിരികെ കായലിലേക്ക് തന്നെ എറിയുകയായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ഡൈവിംഗ് ടീം കായലിൽ പരിശോധനയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപായിരുന്നു ഈ സംഭവം നടന്നത്. ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ മത്സ്യത്തൊഴിലാളികളെ കൂടി പങ്കെടുപ്പിച്ച് വീണ്ടും തിരച്ചിൽ നടത്താനാണ് പോലീസിൻ്റെ നീക്കം. വല ഉപയോഗിച്ചും കായലിൽ തിരച്ചിൽ നടത്തും. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് ഹാർഡ് ഡിസ്ക് കിട്ടിയെന്ന വെളിപ്പെടുത്തൽ പോലീസിൻ്റെ തിരക്കഥയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ അന്വേഷണം വൈകിപ്പിച്ചെന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ഇത് ചെറുക്കാനുള്ള പുതിയ നീക്കമാണോ ഈ വെളിപ്പെടുത്തലിന് പിന്നിലുള്ളതെന്നും സംശയം ഉയരുന്നുണ്ട്. അതേസമയം കായലിൽ വലിച്ചെറിഞ്ഞ ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയാൽ തന്നെ ഇതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമോ എന്ന സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഹാർഡ് ഡിസ്ക് കായലിൽ കിടക്കുന്ന സ്ഥിതി അനുസരിച്ചിരിക്കും വിവരങ്ങൾ വീണ്ടെടുക്കാനുള്ള സാധ്യതയെന്നാണ് സൈബർ വിദഗ്ധരുടെ അഭിപ്രായം. ഹാർഡ് ഡിസ്കിനകത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന കാന്തിക ടൈപ്പാണുള്ളത്. ഇതിൽ വെള്ളം കയറാതിരുന്നാൽ വിവരങ്ങൾ എളുപ്പം വീണ്ടെടുക്കാൻ കഴിയും. നിലവാരം കൂടിയ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഇതിന് നല്ല ആവരണമാകും ഉണ്ടാകുക. അകത്തേക്ക് വെള്ളം പോകാതെ ഈ ടേപ്പിനെ സംരക്ഷിക്കും. മാഗ്നറ്റിക് ടേപ്പിന് കേടുപാട് പറ്റിയാൽ ഡേറ്റ വീണ്ടെടുക്കൽ വിഷമമാണെന്നും സൈബർ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. കായലിലെ ഉപ്പോ ചെളിയോ ഒന്നും തന്നെ ദൃശ്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകില്ലെന്നാണ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ ധന്യാമേനോൻ പറഞ്ഞത്. 7 വർഷം കഴിഞ്ഞ് വെള്ളത്തിൽ വീണ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡേറ്റ വീണ്ടെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ പറയുന്നു. അതുപോലെ 7 ദിവസത്തിനുള്ളിൽ കേടായിപ്പോയ അവസ്ഥയുമുണ്ട്. വെള്ളത്തിലേക്കിട്ട സ്ഥിതി എന്താണ് എന്നതിനനുസരിച്ച് മാത്രമേ അതിനെ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്നും ധന്യാമേനോൻ കൂട്ടിച്ചേർക്കുന്നു.